അബുദാബിയിൽ വ്യാവസായിക നിക്ഷേപത്തിൽ വൻ വർധന. ഒറ്റ വർഷത്തിനിടെ അനുവദിച്ചത് 238 പുതിയ ലൈസൻസുകൾ. രണ്ടു വർഷത്തിനിടെ 400 കോടി ദിർഹത്തിന്റെ കള്ളപ്പണം പിടികൂടി യുഎഇ. പിടിയിലായത് 387 അന്താരാഷ്ട്ര സാമ്പത്തിക കുറ്റവാളികളും. ആറു മാസത്തിനുള്ളിൽ 4000 വാഹനം പിടിച്ചെടുത്ത് ദുബായ് പോലീസ്. നടപടി നിരത്തിൽ നിയമം തെറ്റിച്ചത്. സിപിഎം ആരോപണങ്ങൾക്ക് കണക്കുകൾ നിരത്തി മാത്യു കുഴൽ നടന്റെ മറുപടി. ഭൂമിക്ക് ന്യായവിലയേക്കാൾ കൂടുതൽ തുക നൽകി. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാർ. തന്റെ സ്ഥാപനത്തിന്റെ രേഖകൾ പുറത്തുവിടാം. വീണ വിജയന്റെ സ്ഥാപനത്തിന്റെ രേഖകൾ പുറത്തുവിടുമോ? പുതുപ്പള്ളിയിൽ മാസപ്പടിയും പ്രചാരണായുധമാക്കാൻ യുഡിഎഫ്. എം വി ഗോവിന്ദനല്ല മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ബി ഡി സതീശൻ. ജെക്സി തോമസ് പത്രിക നൽകി. പ്രചാരണം ഊർജിതമാക്കി ബിജെപി. ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് എൻഎസ്എസിനെ അനുനയിപ്പിക്കാൻ സർക്കാർ. നാമജപഘോഷയാത്രയ്ക്കെതിരായ കേസ് പിൻവലിച്ചേക്കും. നിത്യവിവാദം തണുപ്പിക്കാൻ ദേവസ്വം ബോർഡും. ക്ഷേത്രങ്ങളിൽ 2 ദിവസം ഗണപതി ഹോമം നിർബന്ധമാക്കി. അസാധാരണ ഉത്തരവ്. നമസ്കാരം. എൻഎസ്എസിന്റെ നാമജപ ഘോഷയാത്രയ്ക്കെതിരെ കേസ് പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ. നാമജപ ഘോഷയാത്ര നടത്തിയവർക്ക് ഗൂഢലക്ഷ്യമില്ലായിരുന്നുവെന്നും അക്രമം നടത്തിയില്ല എന്നും വിശദീകരിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് ആലോചന. ഈ തിരക്കിട്ട നീക്കം പുതുപ്പള്ളി മുന്നിൽ കണ്ടല്ലാതെ പിന്നെന്താണ്? കേസ് പിൻവലിച്ചാലും നിലപാടിൽ മാറ്റമില്ല എന്ന് വ്യക്തമാക്കി എൻഎസ്എസും. സ്പീക്കർ മാപ്പ് പറയാതെ പറഞ്ഞത് തിരുത്താതെ പിന്നോട്ടില്ല എന്ന് എൻഎസ്എസ് കടുത്ത നിലപാടെടുക്കുമ്പോൾ സർക്കാരിന്റെ ഈ നീക്കം തകർക്കുമോ ഇടത് പ്രതിച്ഛായ? നടത്തുന്നത് വ്യക്തമായ സമുദായ പ്രീണനമോ? പ്രവാസലോകം എങ്ങനെ കാണുന്നു ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തെ പരിശോധിക്കുന്നു ഗൾഫി ടീം. സ്വാഗതം. നമുക്കൊപ്പം ചേരുന്നു കോൺഗ്രസ് സഹയാത്രികൻ സന്തോഷ് നായർ, ബിജെപി സഹയാത്രികൻ ടി ആർ രമേശ്, ഒപ്പം ഇടത് സഹയാത്രികൻ അനീഷ് മണ്ണാർക്കട എന്നിവർ. ആദ്യം അനീഷ്, സിപിഎം സ്ഥാനാർത്ഥി പെരുന്നയ്ക്ക് പോയി, കണ്ടു, അതെല്ലാം അവിടെ നിൽക്കട്ടെ. നാമജപ ഘോഷയാത്രയുടെ കേസ് പിൻവലിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തുവരുമ്പോൾ അതും പുതുപ്പള്ളി മുന്നിൽ കണ്ടാണോ എന്ന ചോദ്യം ചോദിക്കേണ്ടതായി വരുന്നു. അനീഷ, മ്യൂട്ട് ഒന്ന് മാറ്റിയിട്ട് സംസാരിക്കണം ദയവായി. അതെ, പിൻവലിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. പിൻവലിച്ചു എന്നല്ല, എന്നാലും നമുക്ക് അതിന്റെ ഭാഗമായി ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. സ്വാഭാവികമായും ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരാളെന്ന രീതിയിൽ ആ കാലത്ത് തന്നെ പോലീസിന്റെ അനുമതി ഇല്ലാതെ എടുക്കുന്ന എല്ലാ പ്രകടനങ്ങൾക്കും നേരെ പോലീസ് സ്വാഭാവികമായും അനുമതി ഇല്ലാതെ പ്രകടനം നടത്തിയെന്ന രീതിയിലുള്ള കേസ് എടുക്കാറ് സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള ഒരു നടപടിയാണ് സ്വാഭാവികമായും ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പൊ നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ, അക്രമ സ്വഭാവത്തിലേക്ക് പോവുകയോ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളോ അതല്ലെങ്കിൽ അതിനെ തുടർന്ന് വീണ്ടും പ്രകടനങ്ങളോ മറ്റ് പ്രവർത്തനങ്ങളോ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായും ഹൈക്കോടതിയിൽ ആ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഹർജി നിലനിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഗവൺമെന്റിനോട് ചോദിക്കുമ്പോൾ ഗവൺമെന്റ് ഒരുപക്ഷെ അതിൽ ആ ഒരു ജാഥയിൽ അത്തരത്തിലുള്ള വലിയ അക്രമങ്ങളോ പുതുമുതൽ നശിപ്പിക്കലോ അതല്ലെങ്കിൽ സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നു എന്നാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം സമൂഹത്തിന് ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രീണനമാണ് എന്ന് കരുതുന്നത് ശരിയല്ല. ഇത്തരത്തിലുള്ള കേസുകൾക്കൊക്കെ സ്വാഭാവികമായും നേരത്തെ വിദ്യാർത്ഥി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള കേസുകളൊക്കെ കുറച്ചു കാലമൊക്കെ കഴിയുമ്പോൾ അത് പിൻവലിക്കലാണ് സ്വാഭാവികം. അത് SFI മാത്രമല്ല, KSU എല്ലാ രാഷ്ട്രീയ സംഘടനകളെയും ഇത്തരത്തിൽ പോലീസിന്റെ അനുമതി നേടാതെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ കേസ് വരും. ഒരുപക്ഷെ അതൊരു വലിയ ശിക്ഷയിലേക്കോ കാര്യങ്ങളിലേക്കോ പോകാതെ തന്നെ അവസാനിക്കുകയാണ്. അത്തരത്തിലുള്ള കേസിനപ്പുറത്ത് ഒരു വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് ഇത് അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇത് അവസാനിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ച കൊണ്ടുപോകുന്നത് വലതുപക്ഷത്തിന്റെ ഒരു ലക്ഷ്യമാണ്. അത് ആ ലക്ഷ്യത്തിനൊപ്പം
സഞ്ചരിക്കാൻ എന്തായാലും കേരളത്തിലെ ജനത ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനീഷ്, കുറച്ച് കാലം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകൾ പിൻവലിച്ചേക്കുമെന്നുള്ള സാങ്കേതികത്വം എത്രത്തോളം ചെലവാകുമെന്നുള്ളൊരു വിഷയം വരുന്നത് NSS ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നതുകൊണ്ട് കൂടിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അധികം ദിവസങ്ങളായിട്ടില്ല ഈ വിഷയത്തിലേക്ക് കടന്നിട്ട് NSSന്റെ നിലപാടിൽ മാറ്റം ഉണ്ടായിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അരിയാഹാരം കഴിക്കുന്നവർ സ്വാഭാവികമായിട്ടും ചോദിച്ചു പോകുന്നൊരു ചോദ്യമാണല്ലോ, ഇതിനകത്തൊരു പ്രീണനമില്ലേ, ഇതൊരു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലേ എന്ന് സ്വാഭാവികമായിട്ടും ചോദിച്ചു പോകുന്നതാണല്ലോ. അതൊരു സ്വാഭാവിക രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് വാദിച്ചാൽ പോലും. അല്ല, പെട്ടെന്ന് ഇത്തരത്തിലുള്ള റിപ്പോർട്ടിലേക്ക് പോകാൻ അല്ല എല്ലാ കാരണം എന്താണെന്ന് നമുക്കറിയാലോ. ഹൈക്കോടതിയിൽ ഒരു ഈ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒരു ഹർജി വരുന്നു. ആ ഹർജിയിൽ ഗവൺമെന്റിന്റെ അഭിപ്രായം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നാളെയോ മറ്റോ അതിന്റെ അതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് സർക്കാർ കൊടുക്കുമായിരിക്കാം. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ ചർച്ച നടത്തിക്കണം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത്തരത്തിലുള്ള കേസുകൾ പിൻവലിക്കപ്പെടുന്നത് അത് അത്ര അല്ലെങ്കിൽ പിൻവലിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ചിലപ്പോൾ നാളെ പിൻവലിച്ചേക്കാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അത്തരത്തിലുള്ള അക്രമ സംഭവമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷം പുലർത്തുന്ന കാര്യങ്ങളോ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് NSS ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ NSS കൂടി പങ്കാളിയായി മുമ്പ് നടത്തിയിട്ടുള്ള അക്രമ സംഭവങ്ങളിലേക്ക് പോയിട്ടുള്ള കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമുദായിക സംഘടനകൾ അക്രമത്തിലേക്ക് പോയി നടത്തിയ അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾ അങ്ങനെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ സാമുദായിക സംഘടനകൾ NSS അടക്കമുള്ള ആളുകൾ പങ്കാളികളായി നേരത്തെ എടുത്തിട്ടുള്ള കേസുകൾ അക്രമത്തിലേക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ രീതിയിലേക്ക് പോയിട്ടുള്ള കേസുകൾ ഒന്നും ഇവിടെ പിൻവലിച്ചിട്ടില്ല. അത് നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് അത്തരത്തിൽ യാതൊരു സംഭവവും ഉണ്ടാകാത്ത ഒരു കേസിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ ഹർജി വന്നതിന്റെ ഭാഗമായി ഗവൺമെന്റിനോട് വിശദീകരണം ചോദിക്കാൻ വേണ്ടി വിശദീകരണം ചോദിച്ചിരിക്കുന്നു. അതിന്റെ മറുപടി കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ഈ കേസ് അവസാനിപ്പിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് പോകുന്നത്. ആ അതിന്റെ സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നതെന്ന് കൂടി പറയേണ്ടി വരും. ഓക്കെ, ഞാൻ തിരികെ എത്താം. ശ്രീ സന്തോഷ് നായർ, ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സമദൂര നിലപാടാണെന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി വിശദീകരിച്ച ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പിന്നെ സർക്കാരിന്റെ നീക്കം മറ്റ് ഏത് തരത്തിലാകേണ്ടതാണ് എന്ന് രാഷ്ട്രീയപരമായി വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ഈ അനീഷ് പറഞ്ഞു നിർത്തുന്ന പോലെ സ്വാഭാവികമായിട്ട് ഇതിനകത്തൊരു അക്രമം ഉണ്ടായിട്ടില്ല എന്ന് ഒരു റിപ്പോർട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ കേസ് പിൻവലിച്ചേക്കാം. അതിൽ സ്വാഭാവികതയല്ലാതെ അതിനകത്തൊരു രാഷ്ട്രീയ വ്യാഖ്യാനം നടത്തേണ്ട കാര്യമുണ്ടോ? പ്രിയ സുഹൃത്ത് പറഞ്ഞത് വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന കാലത്ത് ഇതുപോലൊക്കെയുള്ള അനിഷ്ട സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും കേസുകൾ എടുക്കുന്നത് സാധാരണയാണെന്നാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ ആ NSS നടത്തിയ സമരം, നാമജപ യാത്ര, അതിന്റെ പ്രസക്തിയെക്കുറിച്ച് അറിയാമല്ലോ. അത് സമാധാനപരമായിട്ടാണ് നടത്തിയത്, ഒരു നാമജപ ഘോഷയാത്രയാണ്. ആ ഘോഷയാത്ര നടത്തിയതിന് കേരള സർക്കാർ അല്ലെങ്കിൽ പോലീസ് വകുപ്പിന്റെയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെയും എത്ര വകുപ്പുകൾ ഇട്ടാണ് കേസെടുത്തതെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതിനെതിരായിട്ടാണ് ഹൈക്കോടതിയിലെ NSSന്റെ നേതാക്കൾ ഹർജി ഫയൽ ചെയ്യുകയും ആ ഹർജിയിന്മേൽ 4 ആഴ്ചത്തേക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ആ സ്റ്റേ നിലവിലിരിക്കെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കം, അതായത് ആ കേസ് പിൻവലിക്കും, വലിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, വലിക്കുമെന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് എന്താണ് ഇപ്പോൾ അതിന്റെ ഒരു പ്രസക്തി? രാഷ്ട്രീയമായി പുതുപ്പള്ളി എന്നൊരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നേരിടുന്ന ഈ സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഈ സർക്കാർ NSS പോലെ സമദൂര സിദ്ധാന്തം അല്ലെങ്കിൽ സമദൂരം എന്ന ഒരു നയം രാഷ്ട്രീയമായി എടുത്തിരിക്കുന്ന ഈ കാലത്ത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി എടുക്കുന്നത് എന്ന് ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ രാഷ്ട്രീയ ലൈനിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് പറയേണ്ടി വരും. ഈ പൊതുതെരഞ്ഞെടുപ്പിന്റെ പ്രസക്തിയെക്കുറിച്ചും അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രബുദ്ധരായ കേരളീയരായ നമുക്ക് എല്ലാവർക്കും നല്ല വ്യക്തമായ ബോധ്യമുണ്ട് എങ്കിൽ തന്നെയും പുതുപ്പള്ളി പോലൊരു നിയോജക മണ്ഡലത്തിൽ അവിടെ ഒരു സമവായം ഉണ്ടാക്കുവാനുള്ള എല്ലാവിധമായ ശ്രമങ്ങളും മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് തന്നെ ഒരു സമദൂര സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അവരുടെ ഓഫീസിലേക്ക് ചെന്ന് തന്നെ വോട്ട് അഭ്യർത്ഥിക്കുന്ന ഇത് നമ്മൾ കാണുകയുണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലെ സമകാലിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വളരെയധികം നിർണായകമായ ശക്തിയുള്ള NSS പോലൊരു സംഘടനയുടെ എതിർപ്പ് വാങ്ങേണ്ടതില്ല എന്നുള്ള രാഷ്ട്രീയപരമായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എന്ന് ഞാൻ സംശയിക്കുകയാണ്. ശ്രീ സന്തോഷ് നായർ, എല്ലാ സംഘടനാ നേതാക്കളെയും രാഷ്ട്രീയ കാലത്ത് പോയി കാണുന്നതിൽ അസ്വാഭാവികതയില്ലല്ലോ എന്നുള്ളൊരു വാദമായിരിക്കും സ്വാഭാവികമായിട്ടും വരിക. അത് ഇടതു പാർട്ടികളുടെ അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ ആശയപരമായിട്ടുള്ള ഒരു
പിന്മാറ്റം അല്ലെങ്കിൽ അതിൽ ഉണ്ടായ വെള്ളം ചേർക്കൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസിനെ ആരോപിക്കാൻ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇവിടെ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മതാധ്യക്ഷന്മാരെ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഈ പ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയപരമായ പ്രസക്തിയും ഇന്ന് ആനുകാലിക വർത്തമാനകാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്ന രാഷ്ട്രീയപരമായ അവരുടെ പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാനിത് പറഞ്ഞത് ഒരു വിവാദ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലെങ്കിൽ പോലും ബഹുമാനനായ നമ്മുടെ സ്പീക്കർ പറഞ്ഞ ഗണപതിയുടെ ആരോപണം മിത്ത് എന്ന് പറഞ്ഞതിനെ കുറിച്ചൊക്കെയുള്ള ആരോപണങ്ങൾ നിലവിലുണ്ട്. ആ നിലവിലിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു നാമഘോഷയാത്ര പ്രതിഷേധ സൂചകമായി NSS നടത്തിയത്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരള സംസ്ഥാനത്തിന്റെ പല മേഖലകളിൽ നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അവിടെ കേസെടുക്കാതിരുന്നത്? തിരുവനന്തപുരത്ത് സമാധാനപരമായി നടത്തിയ ഒരു നാമഘോഷയാത്രയിൽ കണ്ടാൽ അറിയാവുന്ന 1000-ത്തോളം പ്രതി ചേർത്തുകൊണ്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിന്റെ സെക്ഷനിലേക്കൊന്നും നടക്കുന്നില്ല. ഇന്ത്യൻ പീനൽ കോഡിലെ 143, 147, 147, 249, 283 വകുപ്പുകൾ, അതുപോലെ തന്നെ കേരള പോലീസിന്റെ 39, 121, 77B തുടങ്ങിയ വകുപ്പുകൾ ചേർത്തിട്ടാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത്. അത്തരത്തിലൊരു കേസ് കൊടുക്കുകയും ഈ ഉപതെരഞ്ഞെടുപ്പ് വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയമായി അതിനെ നേരിടുവാനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ പ്രവർത്തന ശൈലി അവർക്കത് മാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഞാൻ തിരികെ എത്താം. സന്തോഷ് നായർ. ശ്രീ TR രമേശ്, നാമജപ ഘോഷ യാത്ര നടത്തിയവർക്ക് ഗൂഢലക്ഷ്യമില്ലായിരുന്നു, അക്രമം നടത്തിയില്ല, ഇതെല്ലാം വിശദീകരിച്ച് കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകാനാണ് ആലോചിക്കുന്നത് എന്നുള്ള വാർത്തകൾ വരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ടെങ്കിൽ അതിനെ അഭിനന്ദിക്കേണ്ടതല്ലേ? ഇത് സത്യം പറഞ്ഞാൽ ഇതൊന്നുമല്ല കാരണം, വോട്ട് ഒരു മിത്തല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാരണം. വോട്ട് ഒരു മിത്തല്ല. ഇപ്പോ ശ്രീ ഗണപതി ഭഗവാനെ പറ്റി പറയുന്ന സമയത്ത് മിത്ത് എന്ന് പറഞ്ഞാലും ഗണപതി ഭഗവാൻ നാളെ വന്ന് ഇവരോട് ചോദിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളൊരു വിശ്വാസം ഇവർക്കുണ്ട്. കാരണം ബേസിക്കലി ഇതിന്റെ ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷം അഥവാ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അടിസ്ഥാനപരമായി ദൈവവിശ്വാസത്തിനെ എതിർക്കുന്നവരാണ്. അതിന് ദൈവം ഇല്ല എന്ന് പറയുന്നത്, ദൈവം ഒരു മിത്താണ് എന്ന് പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി. അപ്പൊ ഞാൻ ഷംസീർ പറഞ്ഞത് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി പ്രകാരം കറക്റ്റ് ആണെന്ന് തന്നെ ഞാൻ പറയും, യാതൊരുവിധ സംശയമില്ല. പക്ഷെ ഇത് അനവസരത്തിൽ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഷംസീർ വളരെ കണ്ടറിഞ്ഞ് പറഞ്ഞതാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു വർഗീയ വിഭജനം ഉണ്ടാക്കണം, മൈനോറിറ്റീസ് അപ്പീസ്മെന്റിന് വേണ്ടിയിട്ടും അതേപോലെ ഒരു മെജോറിറ്റിയിലുള്ള ചില ആളുകളുടെ വോട്ടുകൾ ചില സ്ഥലങ്ങളിലേക്ക് പോകണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ വളരെ മനഃപൂർവ്വമായിട്ടുണ്ടാക്കിയ ഒരു വിവാദമാണിത്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാർ പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി പ്രകാരം ദൈവമുണ്ടോ ഇല്ലയോ? ദൈവം വിശ്വസിക്കുന്നവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവോ ആവില്ല എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി പ്രകാരം ദൈവം ഉണ്ടോ ഇല്ലയോ, ദൈവം മിത്താണോ അല്ലയോ, ഇത് ഒരാളും പറയില്ലേ, ശ്രീ ഗോവിന്ദനും പറയില്ല. അപ്പൊ ഇതൊക്കെ ഒരു ദിവസം പറയുന്നു മിത്താണെന്ന്, പിന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നു. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുതുപ്പള്ളി ഇലക്ഷൻ വന്നത്. പുതുപ്പള്ളി ഇലക്ഷൻ വന്നപ്പോൾ അവിടെ 19% നായർ വോട്ടുണ്ട്. 19% എന്ന് പറഞ്ഞാൽ ചെറിയൊരു പെർസെന്റേജ് അല്ല. ഈ 19% നായർ വോട്ടിനെ എങ്ങനെ കേന്ദ്രീകൃതമായി എവിടേക്കെങ്കിലും പോയാലോ എന്നുള്ള ഒരു വലിയൊരു ഭയം അവരുടെ മനസ്സിലേക്ക് തോന്നി. അപ്പോഴാണ് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലായി വോട്ട് ഒരു മിത്തല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായി. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോഴാണ് അവരെന്ത് പറഞ്ഞത്, മറ്റുള്ള എല്ലാം നിർത്തിയിട്ട് ഉടനെ തന്നെ NSS ആസ്ഥാനത്തേക്ക് പോയത്. ഞാൻ ചോദിക്കട്ടെ, ഈ NSS ആസ്ഥാനത്തെ കുറിച്ചും അതേപോലെ മറ്റുള്ള സാമുദായിക സംഘടനകളെ കുറിച്ചും പണ്ട് ഇവർ പറഞ്ഞത് എന്താ, സാമുദായിക സംഘടനകളുടെ തിണ്ണം നിറങ്ങിയിട്ടുള്ള ഒരു വോട്ടും ഞങ്ങൾക്ക് വേണ്ടെന്നാണ്. ഇവർ പിന്നെ NSS ആസ്ഥാനത്ത് പോയി ജി സുവാനന്ദ നായരെ കണ്ടത് അദ്ദേഹത്തിന് വോട്ടുണ്ടായിട്ടാണോ, പുതുപ്പള്ളിയിൽ വോട്ടുണ്ടായിട്ടാണോ? അല്ലല്ലോ. അപ്പൊ അടിസ്ഥാനപരമായിട്ട് തെണ്ണ നിറങ്ങുക എന്നുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ട് തൊട്ടേ എത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെയാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മൾ വിചാരിക്കുന്ന മാതിരി ഇപ്പൊ പല ആളുകളും പറയുന്നു ഇടതുപക്ഷത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല എന്ന്. ഇടതുപക്ഷത്തിൽ നിന്ന് ഇതായി പ്രതീക്ഷിക്കാൻ പാടുള്ളൂ നമ്മള്? താങ്കൾ പറഞ്ഞ ആ വാക്ക് കടമെടുത്തിട്ടാണെങ്കിൽ സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങാത്ത, സാമുദായിക പ്രീണനം നടത്താത്ത പാർട്ടികളൊന്നും, രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇപ്പോൾ തൽക്കാലം പുതുപ്പള്ളിയിലില്ലല്ലോ. CPMനെ മാത്രം പഴിക്കേണ്ടതുണ്ടോ? അല്ല, ഇതിനൊരു അടിസ്ഥാനപര കാര്യമുണ്ട്. നമ്മൾ രാഷ്ട്രീയ തിന്നെ നിറങ്ങാന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് പോലെ മറ്റുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. കാരണം എല്ലാവർക്കും അറിയാം ഓരോരോ സാമുദായിക സംഘടനകളെയും നമ്മൾ ആ ബഹുമാനത്തോടു കൂടിയാണ്, NSS ആയാലും SNDP ആയാലും
മറ്റ് മത സംഘടനകളെ നമ്മൾ അവരോട് ബഹുമാനത്തോടുകൂടിയാണ് മറ്റുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും, ഞാൻ ഇതിന്റെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഉണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ്, കാര്യം അവരുടെ ജനറ്റിക് ആയിട്ടുള്ള ഒരു കുഴപ്പമാണ്. കാര്യം മറ്റുള്ള ഒരു സമുദായങ്ങളെയോ ഒരു മതത്തിനെയോ മറ്റുള്ളയോ അംഗീകരിക്കില്ല എന്നുള്ളത് അവരുടെ ജനറ്റിക് ആയിട്ടുള്ള ഒരു കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ അല്ലെ സി പി എമ്മിന്റെ ജനിതകമായിട്ടുള്ള പ്രശ്നമാണ് ഈ മതങ്ങളെ അല്ലെങ്കിൽ വിശ്വാസങ്ങളെ എതിർക്കുക എന്നുള്ളത്. ആ ജനിതകമായ ഒരു പ്രശ്നത്തിന്റെ പരിണത ഫലമായിട്ട് വോട്ടിന്റെ സമയം വരുമ്പോൾ പക്ഷെ അവർക്ക് അത് പറ്റില്ല. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് വോട്ടിന്റെ സമയം വരുമ്പോൾ കമ്മ്യൂണിസം പറഞ്ഞാൽ വോട്ട് കിട്ടില്ലല്ലോ. വോട്ട് കിട്ടണമെങ്കിൽ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് വരും. അപ്പൊ തീർച്ചയായും വോട്ടിന് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗണപതി മിത്തല്ല എന്നും വോട്ടും മിത്തല്ല എന്നും ഇപ്പൊ പറയേണ്ട ഒരു ഗതികേടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എത്തിച്ചതിന്റെ ബലമായിട്ടാണ് ഈ കേസ്, എൻ എസ് എസിനെതിരായിട്ടുള്ള കേസ്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെയല്ല കാര്യം, ഹൈക്കോടതിയിൽ എന്തോ കൊടുക്കാൻ പോകുന്നു എന്നുള്ളതല്ല, കേസ് പിൻവലിക്കാൻ പോവാണ്. അത് ഹൈക്കോടതിയിലല്ല, കേസ് എടുത്ത കേസ് ക്യാൻസൽ ചെയ്യാൻ പോവാണ് എന്നുള്ളതാണ് റിപ്പോർട്ട് പോകുന്നത്. ആ ക്യാൻസൽ ചെയ്യണമെങ്കിൽ പക്ഷേ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്ത സ്ഥിതിക്ക്, ഹൈക്കോടതിയിൽ കേസ് വന്ന സ്ഥിതിക്ക് ഇപ്പൊ ഇവർക്ക് പിൻവലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത് എങ്ങനെ പിൻവലിക്കാം എന്നുള്ളതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞമാര് വളരെ നിഷ്കളങ്കമായി കോടതിയിൽ പോവുകയല്ല, ഇദ്ദേഹത്തിനുണ്ടായിരുന്ന കേസിലും കൂടുതൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നതാണ് കേസുകൾ. അന്നൊന്നും പല സമയത്തും എസ് എഫ് ഐ ആയിക്കോട്ടെ, എ ബി വി പി ആയിക്കോട്ടെ, കെ എസ് യു ആയിക്കോട്ടെ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ സമരം ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനൊന്നും പോയിട്ടൊന്നും കേസ് എടുക്കില്ല. വല്ല അക്രമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായില്ല, അല്ലെങ്കിൽ സാധാരണ രീതിയിലൊരു ഒരു രീതിയിൽ ഒരു രീതിയിലും കേസ് എടുക്കാതെ പരസ്പരമുള്ള ഒരു കോംപ്രമൈസിൽ പോവുകയാണ് സാധാരണ പോലീസുകാർ ചെയ്യാറ്. ഇത് നേരത്തെ അദ്ദേഹം ശ്രീ സന്തോഷ് ചൂണ്ടിക്കാണിച്ച മതി, തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിന്റെ പ്രതിഷേധം നമ്മൾ, എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് മാത്രം കേസെടുത്തു? അപ്പൊ അതൊരു ചോദ്യചിഹ്നമല്ലേ അവിടെ? ആ ചോദ്യത്തിനുള്ള ഉത്തരവും ഇവർ പറയുന്നില്ലല്ലോ, അല്ലെങ്കിലും ഇവരിപ്പ ഉത്തരങ്ങളൊന്നും പറയുന്നില്ല, ഒളിച്ചോട്ടം തന്നെയാണ്. പല ചോദ്യങ്ങളും വരുന്നപ്പോ അവരുടെ എന്തുകൊണ്ട് കേസെടുത്തു എന്നുള്ള ചോദ്യത്തിനപ്പുറത്തേക്ക് ഇപ്പോഴുള്ള നീക്കം, നിലപാട്, ഇതുവരെ സ്വീകരിച്ച നിലപാട്, മുൻ നിലപാട്, ഇപ്പോഴുള്ള ഐഡിയോളജിൽ തീർച്ചയായിട്ടും ടി ആർ രമേശ് ഞാൻ തിരികെ എത്താം. അനീഷ, ഇപ്പോഴുള്ള സി പി എമ്മിന്റെ ഐഡിയോളജിയിൽ വെള്ളം ചേർക്കുന്നു, മറ്റ് രാഷ്ട്രീയ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാടിലേക്ക് പോകുന്നു ഇടതുമുന്നണി, അത് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടാണെന്ന് തോന്നിപ്പിക്കാൻ ഒരു വലിയ ഇടവേള പോലും ഉണ്ടാകില്ല, ഏതാനും ദിവസങ്ങളുടെ ഒരു ഡ്യൂറേഷൻ മാത്രമേ ഉണ്ടായുള്ളൂ എന്നുള്ളതാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പരിഹാസം. ഇത് ബി ജെ പിക്കാരെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇടതുപക്ഷം എന്ന് പറയുന്നത് മതത്തിനെതിരാണ്, വിശ്വാസങ്ങൾക്കെതിരാണെന്നൊക്കെ. മതങ്ങൾക്കെതിരായിട്ടുള്ള എന്ത് നിലപാടാണ് ഏത് സാഹചര്യത്തിലാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്? കാര്യം ചെയ്യാം, നിങ്ങൾ ഇത്രയും നേരം അവിടെ പ്രസംഗിച്ചപ്പോ ആദ്യഘട്ടത്തിൽ തന്നെ ഇടപെടാനാണെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കണം. അല്ല, അതേ ചോദ്യത്തിനുള്ള ഉത്തരം അല്ലല്ലോ പറയുന്നത്, അതേ വേറെ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ പറയാം, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അതേപോലെ ഉത്തരം പറയാൻ നിൽക്കല്ലോ ഞാനവിടെ. പിന്നെ താങ്കൾ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് പറയണം നിങ്ങൾ പറയണ്ട. പക്ഷെ താങ്കൾ പറയണത് അതായത് ഞാൻ ആങ്കർ ചോദിക്കുന്നതിന് ഞാൻ മറുപടി പറഞ്ഞോളാം. അപ്പോ ഇത്തരത്തിൽ ഇത് സ്വാഭാവികമായിട്ട് ഇവര് ഈ സ്ഥിരം ഈ ബി ജെ പി ഭാഗമായിട്ട് പങ്കെടുക്കുന്ന ആളുകളുടെ സ്ഥിരം സ്വഭാവമാണ്. അത് ഏത് സമയത്തും നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന ആദ്യ സെക്കൻഡിൽ തന്നെ കയറി ഇടപെടാം, എന്നിട്ട് പറയാൻ തുടങ്ങുന്ന കാര്യങ്ങളെ മുടക്കുക എന്നുള്ളത് സ്ഥിരം പരിപാടിയാണ്. അത് ഇപ്പൊ വേണ്ടതിലധികം സമയം അദ്ദേഹത്തിന് കിട്ടി, അപ്പൊ ഇനി ബാക്കിയുള്ളവർ ആരും പറയുന്നത് ആരും കേൾക്കാൻ പാടില്ല. അതിനുവേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഇപ്പൊ ഏതാണ്ട് ഞങ്ങൾ രണ്ടാൾക്ക് തന്നതിന്റെ ഇരട്ടി സമയം അദ്ദേഹത്തിന് കൊടുത്തു, അപ്പൊ ഇനി ആരും സംസാരിക്കാൻ പാടില്ല. അതാണ് അദ്ദേഹത്തിന്റെ കാര്യം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് പോയതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. എൻ എസ് എസിനെ വർഗീയ ചേരിയിൽ എത്തിക്കാനുള്ള വലിയ ശ്രമം ബി ജെ പിയുടെ ഭാഗമായിട്ട് നടന്നു. ആർ എസ് എസ് ഈ ഒരു നാമ മറ്റേ മിത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട് ഉടനെ ഇതൊരു ആവേശമായി ഇതിനെ കത്തിക്കാനുള്ള ഒരു അവസരം കിട്ടുമോ നോക്കി എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് ചെന്നു. ആസ്ഥാനത്ത് ചില ആളുകളെ കണ്ടെങ്കിലും എൻ എസ് എസ് എന്ന് പറഞ്ഞ സംഘടന എടുത്ത നിലപാട് ഇത്തരത്തിലുള്ള ആളുകളെ ഇങ്ങോട്ട് കയറേണ്ടതാ. പണ്ട് സുരേഷ് ഗോപി അവിടെ കയറി ചെന്ന് നമുക്ക് ഓർമ്മയുണ്ട്, ചെവിയിലെ രോമത്തിന്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി ഓർമ്മയുണ്ട് നമുക്ക്.
അതേപോലെ ആർ ടി ഇറക്കി വിട്ടതാണ് ഇവരെ ഒരു ഘട്ടത്തിൽ. എൻ എസ് എസ് വർഗീയ ശക്തികൾക്ക് ഈയുടെ ഈ സ്ഥലത്ത് നായർ സസി സൊസൈറ്റിയുടെ ഓഫീസിനകത്ത് സ്ഥാനമില്ലാന്ന് പറഞ്ഞ് ചെവിയിലെ രോമത്തിന്റെ എണ്ണം പറഞ്ഞു പോയ ആളുകളെയൊക്കെ ഇറക്കി വിട്ടതാണ്. അതിനുശേഷമുള്ള കാലങ്ങളൊക്കെ നമുക്കറിയാം, നിരവധിയായ കാര്യം ഇപ്പൊ ഈ അടുത്ത സമയത്തും പറഞ്ഞു ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ എന്താണ് ഇവരുടെയൊക്കെ വിചാരം എന്ന് വെച്ചാൽ ഈ ബി ജെ പിയുടെ വിചാരം ഈ ഹിന്ദുക്കളുടെ മുഴുവൻ പുസ്തകാവകാശം ഞങ്ങൾക്കാണ്, അതിന്റെ മുഴുവൻ അഭിപ്രായം പറയാനുള്ള അവകാശം ഞങ്ങൾക്കാണെന്നുള്ള രീതിയിലാണ് ഇവർ അഭിപ്രായം പറയുന്നത്. ഇവരാകെ ഇത്തരത്തിലാണ് സംസാരിക്കുന്നത്. വിശ്വാസത്തെ കുറിച്ച് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ, നിങ്ങൾക്ക് ദൈവമുണ്ടോ? ഞങ്ങളുടെ സംഘടനക്കകത്ത് ദൈവത്തിൽ ദൈവവിശ്വാസികളായിട്ടുള്ള മതവിശ്വാസികളായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ 99% ആളുകളും മതവിശ്വാസികളാണെന്ന് അറിയുന്ന സമൂഹത്തിൽ തന്നെ ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. അല്ലാതൊന്നുമല്ല, ഞങ്ങൾക്കറിയാം എന്തൊക്കെയാണ് നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ല ധാരണയോടെ മിത്തിനെ കുറിച്ച് പറഞ്ഞതും മിത്ത് വോട്ട് മിത്തല്ല എന്ന് പറയുന്നതും നിങ്ങളെ സംബന്ധിച്ചോളം നമുക്കറിയാം. നിങ്ങൾ ശബരിമലയുടെ ഭാഗമായിട്ട് കാണിച്ചു കൂട്ടിയ മറ്റേ ഇരുമുടിക്കെട്ട് താഴ്ത്തിരുന്നതും അതിന്റെ ഭാഗമായി ഹാൻഡ്സ് വെക്കുന്നതും ഒക്കെ ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ നിങ്ങൾ കാണിക്കുന്ന പേക്കൂത്തുകൾ മുഴുവൻ കണ്ടതാണ്. നിങ്ങളുടെ അജണ്ടയ്ക്കൊപ്പം കേരളത്തിലെ സമൂഹം ഇപ്പൊ വരുന്നില്ല എന്നുള്ളതിന്റെ സങ്കടമാണ് നിങ്ങൾക്ക്. അത് നമുക്കറിയാം, അത് അവിടെ നിൽക്കട്ടെ, ഞാൻ അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു പോയ കാര്യങ്ങൾ നമുക്കറിയാം, കേസ് പിൻവലിക്കാൻ പോകുന്നില്ല. തൊഗാഡിയയുടെ കേസ് പിൻവലിച്ച ആളുകളാണ് കോൺഗ്രസ്സുകാർ. തൊഗാഡിയ ഈ നാട്ടിൽ വന്ന് കേരളത്തിൽ വന്ന് മതമൈത്രി തകർക്കുന്ന രീതിയിൽ ഏറ്റവും മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയാളാ. ആ പറഞ്ഞ കേസ് പിൻവലിച്ച ആളുകളാണ് ഇപ്പൊ ഇവിടെ മതസൗഹാർദ്ദത്തെ കുറിച്ചൊക്കെ പറയാം. ഏതെങ്കിലും മതത്തിന്റെ മതവിദ്വേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാ മണിപ്പൂരിന്റെ കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം. രാഷ്ട്രീയപരമായി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ ഒരു ചോദ്യമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചത്. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ പ്രത്യേക സംവാദത്തിന് ഞാൻ തയ്യാറാണ്. ദേശീയ രാഷ്ട്രീയത്തിലേക്കും തെലങ്കാന സമരത്തിന് ശേഷം പാർലമെന്ററി സംവിധാനത്തിന് കാരണമെന്ന് ഞാൻ പറയും. ഈ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിന് കെ പി സി സി പ്രസിഡന്റ് പോകുന്നുണ്ടല്ലോ അല്ലേ? അവിടെ കെ പി സി സി പ്രസിഡന്റ് അവിടെ പോകുന്നുണ്ടല്ലോ അല്ലേ? ആർ എസ് എസിന്റെ ശാഖക്ക് കാവൽ നിൽക്കാൻ ഞാൻ ആളെ വിട്ടു എന്ന് പറഞ്ഞ കെ പി സി സിയുടെ പ്രസിഡന്റ് അവിടെ പോകുന്നുണ്ടല്ലോ അല്ലേ? എവിടെ പോകുന്നുണ്ടാവുമല്ലോ. ആർ എസ് എസിന്റെ അതാണ് കോൺഗ്രസും ബി ജെ പിയും ഒരേ സ്വരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. കാവൽ നിർത്തിയ കോൺഗ്രസ് ആണ് ഇവിടെ ഇപ്പൊ പുതുപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് മണിപ്പൂരിലെ 100 കണക്കിന് വരുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങളെ നേതൃത്വം കൊടുത്ത ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ വാദിക്കുന്നത് നിങ്ങൾ. അത് മനസ്സിലാക്കിയാൽ മതി. നിർണായകമാണ്. സ്വാഭാവികമായിട്ടും സ്പീക്കർ പറഞ്ഞത് തിരുത്താതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് എന്നൊരു നിലപാടിലേക്ക് എൻ എസ് എസ് കടക്കുമെന്നുള്ള വാർത്തകൾ വരുന്നു. എൻ എസ് എസ് എന്ത് ചെയ്യും, ഏത് നിലപാടിലേക്ക് പോകുമെന്ന് തോന്നുന്നു ഈ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുണ്ടെങ്കിൽ പോലും? കോൺഗ്രസ് എങ്ങനെ കരുതുന്നു? കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ മതങ്ങളെയും എല്ലാ ശാസ്ത്രങ്ങളെയും ആചാരങ്ങളെയും ബഹുമാനിക്കുന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയുടെ ബഹുസ്വരതയുടെയും മതനിരപേക്ഷതയുടെയും മതേതരത്വത്തിന്റെയും എല്ലാം പ്രതീകമാണ്. നമുക്ക് എൻ എസ് എസ് എന്നോ എസ് എൻ ഡി പി എന്നോ അല്ലെങ്കിൽ മറ്റു മതസംഘടനകൾ എന്നോ വേർകൃത്യമൊന്നുമില്ല. എല്ലാ മതങ്ങളെയും ജാതി മത വ്യവസ്ഥകളെയും ഞങ്ങൾ പരിപൂർണമായും അതിന്റെ ഭരണഘടന അനുസൃതമായി ഞങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സംഘടനയാണ്. ഇവിടെ സംഭവിച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഗണപതി വിത്തെന്ന വിഷയത്തിൽ സംബന്ധിച്ച് ഇവിടെ ചർച്ചകൾ ഉണ്ടാകുകയും അതിനെതിരെ സമാധാനപരമായി സമരമല്ല ഒരു ഘോഷയാത്ര നാമജപ ഘോഷയാത്ര നടത്തിയ എൻ എസ് എസിന്റെ പ്രവർത്തകർക്കെതിരെ 1000-ൽ പരം പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നു. ആ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിലവിലിരിക്കെ കോടതി 4 ആഴ്ചത്തേക്ക് അതിന് സ്റ്റേ കൊടുക്കുകയും ഗവൺമെന്റിനോട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുകയും ചെയ്തു കാണും. തർക്കമില്ല. എന്തുകൊണ്ട് ആ കേസ് പരിപൂർണമായി എടുത്തു മാറ്റപ്പെടാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കാനായി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ആ വിഷയത്തിൽ ഊന്നി തന്നെയാണ് പറയുന്നത്, ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ അംഗം മെമ്പർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 19%-ൽ അധികം വരുന്ന നായർ കമ്മ്യൂണിറ്റിയുടെ വോട്ട് പുതുപ്പള്ളിയിൽ നിർണായകമാണ്. കഴിഞ്ഞ 53 വർഷക്കാലമായി ആ നിയോജക മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അവിടെ എം എൽ എ ആയി ഇരുന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. അല്ല, ഇതിലൊരു ബേസിക് പ്രശ്നം, ഞാൻ നേരത്തെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇടപെട്ടത് വേറെ ഒന്നും ഉണ്ടല്ല, ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അതിനുശേഷം ഞാൻ ഇടപെട്ടില്ല. അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു.
എനിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഞാൻ ഇടപെട്ട പോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അദ്ദേഹം ഇടപെട്ടു. കാര്യം മണിപ്പൂരിനെ കുറിച്ചല്ല ഇവിടെ സംസാരം, ഇവിടെ സംസാരിക്കുന്നത് ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി പ്രകാരം ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ, മിത്താണോ ദൈവം, ഇതാണ് ചോദ്യം. അല്ലാണ്ട് ദൈവവിശ്വാസികളായ ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വർക്ക് ചെയ്യണോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്. അതിന് അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി ഇല്ല. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ, 99% ആൾക്കാരും ഇന്ത്യയിലെ മതവിഭാഗങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അമ്പലത്തിൽ പോയി തൊഴുതരുതിന് അല്ലെങ്കിൽ പുണ്യാഹം തെളിച്ചതിന് ഇവരുടെ പാർട്ടി അംഗങ്ങളായിരുന്ന മെമ്പർമാരായിരുന്ന ആൾക്കാർക്ക് നോട്ടീസ് കൊടുത്തെന്തിനാ, നേതാക്കന്മാർക്ക് നോട്ടീസ് കൊടുത്തെന്തിനാ? അപ്പൊ ഇവര് പുറത്തേക്ക് പറയുന്ന ഒന്നും ഉള്ളിൽ നടപ്പിലാക്കുന്നത് മറ്റൊന്നാണ്. ഇതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPM മുഖം എന്ന് പറഞ്ഞാൽ ഇതാണ്. പുറത്തേക്ക് അവർ കാണിക്കുന്നതല്ല അവരുടെ അകത്തുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞു NSS RSS തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന്. നിങ്ങൾ NSS ഇപ്പോഴാണ് കാണുന്നുണ്ടാവുന്നത്. NSS ഉണ്ടാക്കിയ ഒരാളുണ്ട്, മന്നത്ത് പത്മനാഭൻ എന്ന് പറയും, കേട്ടിട്ടുണ്ടോ താങ്കള്? ആ മന്നത്ത് പത്മനാഭന് പലതവണയായിട്ട് മന്നത്ത് പത്മനാഭൻ അങ്ങോട്ടും മന്നത്ത് പത്മനാഭൻ ഇങ്ങോട്ടും വന്ന് കണ്ടിട്ടുള്ളതാണ്. ഗുരുജി ഗോൾവാൾക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു RSS രണ്ടാം സർസംഘചാലക്ക്. അദ്ദേഹം ഇങ്ങോട്ടും ഇദ്ദേഹം അങ്ങോട്ടും ചെന്ന് ഒട്ടനവധി അവരുടെ കത്തിടപാടുകൾ ഇന്ന് പരസ്യമായിട്ട് നമുക്ക് ലഭ്യമാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടി കുറിച്ച് NSS സ്ഥാപകൻ പറഞ്ഞു, രാഷ്ട്രീയ നേതാക്കളെ പോയി കാണിക്കുന്നുണ്ടോ ഇതിനകത്ത് ചരിത്രപരമായി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നും ഈ ചർച്ചയിലേക്ക് ഞാൻ കടക്കുന്നില്ല, സമയ പരിമിതി കൊണ്ടുകൂടിയാണ് ഞാൻ ആ ചർച്ചയിലേക്ക് കടക്കാത്തത്. TRMS ചരിത്രപരമായിട്ട് അത് ചില വസ്തുത പിഴവുകൾ ഉണ്ട് എന്ന് പറയാതെ വയ്യ. ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഏതായാലും ഇത് പ്രേക്ഷകരോട് ചോദിച്ചു, NSS കേസ് പിൻവലിക്കാനുള്ള ഒരു നീക്കം പുതുപ്പള്ളി കണ്ടിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ 90% പ്രേക്ഷകരും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. സമുദായ പ്രീണനമില്ല, ഇല്ല ഇല്ല എന്ന് ആവർത്തിച്ചു പറയുന്നിടത്തും വോട്ട് ബാങ്കിൽ അതുണ്ടാകുന്നുണ്ട് എന്ന് ജനത കരുതുന്നുണ്ട് ഏറെക്കുറെ എന്നുള്ളത് കാര്യം ഈ പോളിംഗിൽ ഈ പോളിൽ നിന്ന് ഏറെക്കുറെ വ്യക്തമാണെന്ന് പറയാതെ വയ്യ. ഏതായാലും പൂർണ്ണമാകുകയാണ് ഗൾഫേറ്റിൻ. വളരെയധികം നന്ദി സന്തോഷ് നായർ, അനീഷ് മണർക്കാടൊപ്പം, TR രമേശ് ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുന്നു ഗൾഫേറ്റിൻ പ്രവാസി ശബ്ദം. നമസ്കാരം.